ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാതൃസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 313-ാമത്തെ സെഷൻ ആണല്ലോ ഇത്. 4-ാം പ്രമാണത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള 15-ാമത്തെ വിചിന്തനവുമാണല്ലോ. നമ്മൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള കൽപ്പനയെ പറ്റി ചിന്തിച്ചു വരികയാണ്. കഴിച്ച സെഷൻ കാണുകയുണ്ടായി, നമുക്ക് എന്തുകൊണ്ടാണ് പലപ്പോഴും മാതാപിതാക്കന്മാരെ അവർ അർഹിക്കുന്നത് പോലെ, തമ്പുരാൻ ആഗ്രഹിക്കുന്ന പോലെ ബഹുമാനിക്കുവാനായിട്ട് സാധിക്കുന്നില്ലാത്തത്? അതിന് ഒരു കാരണം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു, നമുക്ക് അവരെ ഉള്ളുകൊണ്ട് അവരോട് നമുക്കൊരു മിച്ചമില്ല, അല്ലെങ്കിൽ അവർ ശ്രേഷ്ഠതയുള്ളവരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കില്ല. അവരുടെ കുറവുകള്, ബലഹീനതകള്, അറിവില്ലായ്മകള്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ അവരെക്കാൾ മെച്ചമാണ് ചിന്തിക്കുന്നൊരവസ്ഥ വരുന്നു. അതിനകത്തുനിന്നാണ് പുച്ഛം കടന്നു വരിക. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തില് പ്രീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനും പോകുന്ന രംഗം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അവിടെ 9-ാമത്തെ വാക്യങ്ങളിൽ നമ്മൾ ആ ഉപമയിച്ച് പറഞ്ഞു കാണുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മറ്റുള്ളവരെ പുച്ഛത്തോടെ വീക്ഷിക്കുന്ന ഒരു മനോഭാവം ഈ ഫരിസേയന് ഉണ്ടായിരുന്നു. 9-ാമത്തെ വാക്യം, തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയെ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവന് ഉപമ പറഞ്ഞു. അപ്പൊ ഈ പുച്ഛത്തിന്റെ മനോഭാവം വരുന്നത് തങ്ങൾ മറ്റുള്ളവരെക്കാൾ നീതിമാന്മാരാണ്, ശ്രേഷ്ഠതയുള്ളവരാണെന്ന് കരുതാണ്. അപ്പൊ കഴിഞ്ഞ ശേഷം കാണുകയുണ്ടായി, ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠത കാണണം, മറ്റുള്ളവരുടെ ശ്രേഷ്ഠത തിരിച്ചറിയാൻ സാധിക്കുക. ഇത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മാതാപിതാക്കന്മാരെയും ആ കൂട്ടത്തിൽ നമ്മൾ ബാക്കി സമൂഹത്തിന് ബഹുമാനം അർഹിക്കുന്നവരെ എല്ലാവരും നമ്മളൊപ്പം കാണുന്നുണ്ടെന്ന് ഓർമ്മിക്കണം. അവരിലെ ശ്രേഷ്ഠതയെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ, അതിനെ തിരിച്ചറിയാൻ, അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. സാധിക്കണം എന്ന് പറയുമ്പം പറയുമ്പോൾ സാധിക്കുന്നില്ല, നമുക്കറിയാം എന്തുകൊണ്ടാ സാധിക്കുന്നില്ലാത്തത് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തത ഈ പറഞ്ഞ ചുങ്കക്കാരൻ്റെയും പ്രീശൻ്റെ ഉപമയിൽ ഈശ പറയുന്നുണ്ട്. നമ്മൾ അവരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരായിട്ട് പലപ്പോഴും കരുതാനിട വരുന്നു. അവിടെ നമുക്ക് അവിടെ പുച്ഛം തോന്നുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ആത്മീയതയിലെ ഔന്നത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആഴങ്ങളിലേക്ക് വളർന്ന വ്യക്തികൾ എപ്പോഴും തങ്ങളെ തന്നെ നിസ്സാരരായിട്ട് കാണും, മറ്റുള്ളവരെല്ലാം വലുതായിട്ട് കാണും. ഇത് ആത്മീയതയുടെ അടിസ്ഥാന ശൈലിയാണ്. നമ്മൾ എളിമയുടെ ലുത്തിനിയാക്കി നേരത്തെ ഒരിക്കൽ നമ്മൾ ധ്യാനവേള കണ്ടിട്ടുണ്ട്. എളിമയുടെ ലുത്തിനിയ. അപ്പം മറ്റുള്ളവരെ നമ്മളെക്കാൾ വലുതായി കാണുന്നതിന് വേണ്ടി, നമ്മളെ ഏറ്റവും നിസ്സാരരായിട്ട് കാണുന്നതിന് വേണ്ടി നമ്മൾ പരിശുദ്ധ അമ്മയെ ശ്രദ്ധിച്ചതാണ്. ആ മേഖലയിൽ പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ
എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇളയമ്മ മുട്ടുകുത്തുമ്പോൾ മേരിക്ക് നസ്രത്തിലെ മേരിക്ക് നല്ലപോലെ മനസ്സിലായി ഇത് അടയാളമാണ്, താൻ ദൈവത്തിൻ്റെ അമ്മയായിരിക്കുന്നു, മെഷിഹ ദൈവപുത്രൻ തൻ്റെ ഉദരത്തിൽ വളരാൻ ആരംഭിച്ചിരിക്കുന്നു, ഞാൻ ദൈവമാതാവായിട്ട് ഇതാ ഇളയമ്മ പോയിട്ട് വരും, എൻ്റെ കർത്താവിൻ്റെ അമ്മ. ഈ അറിവെല്ലാം വരുമ്പോൾ പക്ഷേ മേരിയിലുണ്ടാകുന്ന മനോഭാവം എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തുറക്കാൻ പാർത്തു. മലാഖയുടെ മക്കള് മേരി പറഞ്ഞത് കർത്താവ് അങ്ങയുടെ ദാസി. നമ്മളിന്ന് പലപ്പോൾ ചിലപ്പോഴൊക്കെ പ്രാർത്ഥനകളൊക്കെ ചെല്ലുമ്പോൾ നമ്മളെപ്പറ്റി തന്നെ ദൈവത്തിൻ്റെ ദാസരാണെന്ന് നമുക്ക് ചിന്തിക്കാൻ അല്ലെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, അതെ മക്കളാണ്, പക്ഷേ അതോടൊപ്പം തന്നെ അത് ദൈവം നൽകിയ കൃപയാണ്, ദാനമാണ്, അവിടുത്തെ കരുണ കൊണ്ടാണ്. അവിടെ നമസ്കാരം നമ്മുടെ രാജാവാണ്, യജമാനനാണ്, കർത്താവാണ്, ദൈവമാണ്, ഏതൊക്കെ എല്ലാ ബോധ്യം നമുക്ക് വേണം. അതിൽ നമുക്ക് നമ്മുടെ ദാരിദ്ര്യ അനുഭവം, ഏത് ആത്മീയ അലമ്പന ദരിദ്ര ഭാഗ്യവാന്മാർ, ആ നമ്മുടെ ഇല്ലായ്മ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുന്ന ദൈവത്തിന്റെ പക്കല് നമ്മൾ ഒന്നുമില്ലാത്തവര്, ദാസര്, അതാ പശുത്തെ അമ്മ. അമ്മയുടെ ശൈലി അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനപ്പുറം ഒന്നും നമ്മൾ ആരും കയറി മിടുക്ക് ഭാവിക്കണ്ട എന്ന് വെച്ചാൽ മകനാണ് ഞാൻ എന്ന് പറഞ്ഞ് അതിനകത്ത് പോരായ്മ ഉണ്ടെന്നല്ല ഈ പറയുന്നത്, അതൊരു ആത്മീയ ബോധ്യമാണ്, അനുഭവമാണ്. പക്ഷേ നമ്മുടെ ഈ ആത്മീയമായ ഔന്നത്യം വളർച്ചയുടെ ഒരു സുനിശ്ചിത അടയാളം എളിമയാണ്, താഴ്മ. നമ്മൾ നേരത്തെ കണ്ടു എബ്രഹാമിന്റെ കത്തുകളിൽ അയോഗ്യദാസിയായ മഹാപാപിയായ നീചപാപിയായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പിതാവേ, നീച്ച പുഴുവായ എൻ്റെ മക്കള് എൻ്റെ കർത്താവ് വന്ന് ഇങ്ങനെ നീച്ച പുഴു അയോഗ്യദാസി ഹീന പുഴു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെപ്പറ്റി തന്നെ പരാമർശിക്കാൻ അഭിപ്രായസിപ്പിക്കുന്ന വാക്കുകൾ എന്തുമാത്രമാണ് അങ്ങനെ തൻ്റെ നിസ്സാരത. കൊച്ചുരേസ്യ തന്നെപ്പറ്റി തന്നെ നമ്മൾ കണ്ടത് കുഞ്ഞു പൂവാണ്, ചെറിയ പറവയാണ്, നിസ്സാരയാണ് ഞാൻ. അങ്ങനെ ജോൺ മരിവിയാനിച്ചന് എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ മഹാപാപിയായ എന്ന് പറഞ്ഞ് തന്നെ എഴുതുമായിരുന്നു, മഹാപാപി, താനൊരു പാപിയാണ്. നമ്മളതേപ്പറ്റി കണ്ടതാണ് അവിടെ പാപത്തിന് പരിഹാരം ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ഒളിച്ചോടി പോയി തപസ് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് നശിച്ചു പോകും എന്ന് ജോൺ മരിവിയാനിച്ചൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്നു. നമ്മൾ കണ്ടതാണ് അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഇടവപ്പള്ളിയിൽ നിന്ന് ഒളിച്ചു കൊടുക്കുക പോലും ചെയ്തു, ഒരു പ്രാവശ്യം അങ്ങനെ ഒളിച്ചോടി ഒന്നിട്ട് മാസത്തേക്ക് അദ്ദേഹം അങ്ങനെ പോയി താമസിച്ചു. പിന്നീട് രണ്ടു പ്രാവശ്യം ഒളിച്ചോടാൻ നോക്കി, പക്ഷെ നടന്നില്ല. അത് എന്താ അർത്ഥം? അദ്ദേഹം ഈ തന്നെപ്പറ്റി തന്നെ കണ്ടിരുന്നത് ഞാൻ എത്രയോ വലിയ പാപിയാണ്, ഇതൊരു യഥാർത്ഥമായ ചിന്തയാണ്, അനുഭവമാണ്. അനേകര് ഇങ്ങനെ ദിവസങ്ങളോളം കാത്തുനിന്ന് വലിയ ആൾക്കാര്, വലിയ സമൂഹത്തിലെ വലിയ വിദ്യാഭ്യാസവും സാമ്പത്തികം ഉള്ളവര്, സ്ഥാനമാനങ്ങളുള്ളവരൊക്കെ വന്ന് മുട്ടുകുത്തി കുമ്പസാരിക്കാൻ വരുന്നു. അച്ഛന്മാര് ബിഷപ്പുമാര് പോലും വന്ന് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്ത കുമ്പസാരിക്കാൻ പോയിട്ട് വരുന്നു. പക്ഷേ ഇതൊന്നും വിയാനിച്ചന്റെ തലയ്ക്കകത്തൊരു തലക്കനം ഉണ്ടാക്കിയില്ല. അദ്ദേഹം തന്നെപ്പറ്റി തന്നെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചത് ഞാന് മഹാപാപിയാണ്, അദ്ദേഹത്തിന്റെ കത്തുകളിൽ അങ്ങനെ തന്നെ അദ്ദേഹം എഴുതിയിരുന്നതായിട്ട് ഇവരത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ പൗലോസ് അപ്പസ്തോലൻ തന്നെപ്പറ്റി തന്നെ പരാമർശിക്കുന്നിടത്ത് എന്തുമാത്രം എളിമയുടെ പ്രസ്താവന നമുക്ക് കാണാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. റോമാലേഖനത്തിന്റെ ഏഴാമത്തെ അധ്യായം, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ് എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് തുറന്ന് എഴുതുകയാണ്. അദ്ദേഹം ജഡിക മനുഷ്യനോ പാപത്തിന് പെട്ട് അടിമത്തി കിടക്കുന്ന ഒരു മനുഷ്യനൊന്നും അല്ല. പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ട് മനസാക്ഷി ലോലമായി വരുമ്പം ചെറിയ ചെറിയ ദൈവനിന്ദകളോ ദൈവത്തിന്റെ നിവേശനങ്ങൾ അവഗണിച്ചുകൊണ്ട് പോകുന്നതോ പോലും ഭീകരമായ പാപമായിട്ട് തോന്നും, അനുഭവപ്പെടും. അതങ്ങനെയാണ്, കണ്ണിലൊരു കൺപീരി അടന്നു വീണാൽ പോലും കണ്ണ് കിരികരിച്ചിട്ട് നമുക്ക് ഒന്നും മേല, നമ്മളത് എടുത്ത് കളഞ്ഞിട്ടേ പറ്റുള്ളൂ. ഒരു കൺപീരി കണ്ണിനകത്ത് കടന്നു തുറന്നുകൊണ്ട് നമ്മൾ ചത്തു പോകുകയോ തലകറങ്ങി വീഴുകയോ ഒന്നും ചെയ്യല, ഒരു കുഴപ്പവും ഇല്ല. അവിടെ കണ്ണിനകത്തൊരു പോറല് പോലും വരാൻ പോകുന്നില്ല കൺപീരിയെ കണ്ണ് കിടന്നാൽ. പക്ഷേ ആ കണ്ണിൻ്റെ ഉള്ളിലെ കോശങ്ങൾ അതുപോലെ ലോലം സെൻസിറ്റീവ് ആയതുകൊണ്ട് ആ നിസ്സാരമായൊരു പീരിയുടെ സാന്നിധ്യം പോലും അത് ആ കണ്ണിന് ഏറ്റവും ഭീകരമായ അനുഭവം പോലെയാണ്, അതിനത് കളഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അല്പം ഒരു വ്യർത്ഥത, അല്പം ഒരു ജ്ഞാൻഭാവം, അല്പം ഒരു അഹങ്കാരം, അല്പം ഒരു ദൈവസ്നേഹക്കുറവ് ഇത്രയും വരുമ്പോഴേക്കും ഇതുപോലത്തെ ആത്മീയ അഭിഷേകത്തിന്റെ തെളിച്ചത്തിനകത്ത് ഇങ്ങനെ അസ്വസ്ഥ വരികയാണ്, മങ്ങൽ വരികയാണ്.
അത് അദ്ദേഹം പങ്കുവ ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ചെടികനാണ് എന്ന് പറഞ്ഞ് എഴുതുന്നു. തിമോത്തി ലേഖനത്തില് ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തില് 14-15 വരെയുള്ള വാക്യങ്ങളില് ഞാൻ ലോകത്തിലെ പാപികളൊന്നവനാണ്, അവിടുത്തെ കൃപ എന്നിലേക്ക് ഒഴുകി ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാവശ്യം പറയുക, ലോകത്തിലെ പാപികൾ ഒന്നാമനാണ് ഞാൻ. നമ്മളിതിനെ ചിന്തിച്ചിട്ടുണ്ട്, നമുക്കിതുപോലെ ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല എന്ന്. കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ സഭയിലെ അംഗങ്ങളിൽ ഏറ്റവും സാമാന്യം ഭേദപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നമ്മൾ അനേകം ചിന്തിക്കുന്നു. അല്ല, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരിൽ ഇടവകര ആൾക്കാരിൽ ഏറ്റവും ഭംഗിയായിട്ടൊക്കെ നീങ്ങുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെയുള്ള അഹങ്കാരത്തിൻ്റെ എന്തുമാത്രം കെട്ട ചിന്തകളാണ് നമ്മുടെ കയറി കിടക്കുന്നത്. അപ്പൊ ഈ താഴ്മയെന്ന് പറയുന്നത് ആത്മീയതയുടെ ഒരു അടിസ്ഥാന എന്നതാ ലക്ഷണമാണ്, പ്രഥമ ലക്ഷണം തന്നെയാണ്. അതില്ലാതെ വരുമ്പോഴാണ് പരിസയ ഭാവം, പരിസയൻ. നമ്മൾ കണ്ടില്ലേ ലൂക്ക 18 അനുഭവമുള്ള വാക്യങ്ങളിൽ അങ്ങനെ ചെയ്യുന്നതായ ആഴ്ചയിൽ ഇത്ര ദിവസം ഉപവാസം, ദിവസം ഇത്ര പ്രാവശ്യത്തെ പ്രാർത്ഥന, ദശാംശം കൊടുക്കുന്നു, ദാനധർമ്മം കൊടുക്കുന്നത്, പിന്നെ വേറെ പിന്നെ വേശ്യകളോട് പോകുകയോ മദ്യപിക്കുകയോ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അങ്ങേരുടെ ആ നന്മകളുടെ ലിസ്റ്റ് വെച്ചുകൊണ്ട് നിന്നിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പോലും മറ്റുള്ളവരോട് പുച്ഛമാണ്. പിന്നെ നമ്മൾ ഇത് വരുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കളുടെ ശ്രേഷ്ഠത തിരിച്ചറിയാൻ പറ്റുന്നില്ലാത്തത്? നമ്മുടെ അഹങ്കാരം കൊണ്ടല്ലേ, നമ്മുടെ തലക്കനം കൊണ്ടല്ലേ, നമ്മുടെ അറിവിനെക്കുറിച്ച്, കഴിവിനെക്കുറിച്ച്, ശമ്പളത്തെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്. മാതാപിതാക്കന്മാരൊക്കെ ഇങ്ങനെ ശരീരമെല്ലാം ശോഷിച്ച് മുഖമെല്ലാം ചുക്കിച്ചൊളിഞ്ഞ് ഒരു വർക്കത്തില്ലാത്ത അവസ്ഥയിലൊക്കെ കൂനിക്കൂടിയൊക്കെ ആയി പോകുമ്പോൾ അവരെയും കൊണ്ട് പുറത്തുനിന്ന് പോകാൻ നമുക്ക് മടുപ്പ്, നാണക്കേട്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ല യുവത്വത്തിന്റെ കരുത്തിൽ ഇങ്ങനെ തിളങ്ങി തെളിഞ്ഞ് അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഇതാ എൻ്റെ അപ്പൻ, ഇതാ എൻ്റെ ചാച്ചൻ, എൻ്റെ അമ്മ എന്നൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടം തോന്നുന്നില്ല. അതുപോലെയൊക്കെ അവരുടെ ഷേപ്പൊക്കെ പോയി, പക്ഷെ ആ ഷേപ്പ് അവരുടെ നമുക്കറിയാം നമ്മളുടെ ഷേപ്പ് അവരുടെ കിട്ടിയതാണ്. നമുക്കിതേപ്പറ്റി ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെയുള്ള അവജ്ഞയെ, നമ്മുടെ മുകളിനെ കുറിച്ചുള്ള അഹങ്കാരം ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ഈ മറ്റുള്ളവരുടെ ശ്രേഷ്ഠത നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റാതെ പോകുന്നുണ്ട്. അപ്പം സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത് ഞങ്ങൾ സൃഷ്ടി സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ ആത്മീയ ജീവിതത്തിലെ മാധുര്യവും തിളക്കവും അഭിഷേകവും നിറവും കരുത്തും നിറയണമെങ്കിൽ, വളരനും വളഞ്ഞ് കരുത്തായി വരണമെങ്കിൽ നമുക്ക് ഈ ഒരു ആത്മീയ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കണം. സൃഷ്ടി കണ്ടതിന് ബാക്കിയായിട്ട് തന്നെ ചിന്ത, ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങൾക്കാ ശ്രേഷ്ഠരായിട്ട് കരുതണം. അത് വെറുതെ കരുതിയ പോരാ, മറ്റു രംഗങ്ങളെ മനസ്സിലേക്ക് വരികയാണ്. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തില് 7-ാമത്തെ അധ്യായത്തില് ഈ പടയാളികൾ കുറച്ചു പേരെ ഈശ്വര ബക്കരയ്ക്ക് അധികാരികൾ അയക്കുന്ന ഒരു രംഗമുണ്ട്. അയക്കുമ്പോൾ എന്തിനാണ് അയക്കുന്നത്? ഈശോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞാണ് അയക്കുന്നത്, അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരിക. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഇവരെ അയച്ചു, ഇവർ ചെന്നു. അവർ ചെന്ന് കഴിഞ്ഞിട്ട് ഈശോ സംസാരിക്കുന്നത് കേട്ട് നിൽക്കുകയാണ്. തിരുനാളിൻ്റെ അവസാന ദിവസത്തിൽ ഈശോ ഇങ്ങനെ സംസാരിക്കുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ പക്കം വരട്ടെ, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ശക്തമായി സംസാരിക്കും. അതെല്ലാം കേട്ടി ഭടന്മാർ നിൽക്കുകയാണ് അവിടെ. ഭടന്മാർ വന്നിരിക്കുന്ന അറസ്റ്റ് വാറൻറ്റുമായിട്ടാണ്. ദേവാലയത്തിൻ്റെ അധികൃതർ, അവരുടെ കീഴിലുള്ള ദേവാലയ ഭടന്മാരാണ് ഇവർ. ഇപ്പം അധികാരി പറഞ്ഞു വിട്ട അറസ്റ്റ് ചെല്ലണം. ഇപ്പം ഈശോ ദേവാലയത്തിനകത്ത് പ്രസംഗിക്കുകയാണ്. പക്ഷെ ഇവർ വന്ന് ഈശോ പക്കലെത്തി ഈശോ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് ഈശോയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഈശോ ബലം പിടിച്ചു, മല്ല് പിടിച്ചു, ഈശോ കൂടെയുള്ള ശിഷ്യന്മാർ അപ്പസ്വരന്മാർ ഇവരെ ഓടിച്ചു, ജനങ്ങളെല്ലാം ബഹളം വെക്കുമെന്ന് കണ്ടിട്ട് ഇവർ ആളെണ്ണം കുറവായതുകൊണ്ട് അവർ തക്കാലം വേണ്ടെന്ന് വെച്ച് അങ്ങനെയൊന്നുമല്ല. മറിച്ച് എന്ത് സംഭവിച്ചത്? അത് സേവന്മാർ തന്നെ പറയുകയാണ്. 45-ാമത്തെ വാക്യത്തിൽ സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാർ പരിസരോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ അവരെ കൊണ്ടുവരാഞ്ഞത്? എന്ത് അറസ്റ്റ് വരാത്തത്? അപ്പോൾ അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. ആ സേവകന്മാര് ഈശ്വര പക്കലെത്തി ഈശോ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഈശോയോട് തോന്നിയത് വലിയ ബഹുമാനമാണ്. ഈശോയുടെ ശ്രേഷ്ഠത ആ വചന പങ്കുവെക്കലിലൂടെ അവർ തിരിച്ചറിയുകയാണ്. അവരറിയാതെ കൈകൂപ്പി അറസ്റ്റ് ചെയ്യാനായിട്ട്
എന്നതാണ് അറസ്റ്റ് ചങ്ങുമായിട്ടായിരിക്കും കയ്യാമമായിട്ടാണ് ചെന്നത്. പക്ഷെ അത് അവർക്ക് ഉപയോഗിക്കാതെ അവർ മാറ്റി വെച്ചിട്ട് അവർ കൈ കൂപ്പി ആദരവോടെ നിൽക്കുകയാണ്. കണ്ട ഈശോ എന്ന വ്യക്തിയിലൂടെ വരുന്നതായ വചനം, ആ വചനത്തിലുള്ള ജ്ഞാനം, ദൈവിക അഭിഷേകം, ഇത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ആദരവ്, ഈശോയുടെ ശ്രേഷ്ഠത ഇവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവർ ഈശോയെ ബഹുമാനിക്കുകയാണ് വാക്കിലും പ്രവൃത്തിയിലും. പ്രകാശേഷ കണ്ടില്ലേ പ്രഭാഷകൻ 3 പറയുന്നു, വാക്കിലും പ്രവൃത്തിയിലും മാതാപിതാക്കന്മാരെ നീ ബഹുമാനിക്കണം. ഇവിടെ ഇത് ഈ പടയാളികൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈശോയെ ബഹുമാനിച്ചു. അത് വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് ശരിക്കും പറഞ്ഞാൽ അവരുടെ ജോലി പോകാൻ, തല പോലും പോകാൻ അധികാരികൾ അവരെ പറഞ്ഞു വിട്ടതാണ്. ഒരു ഭടനോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ് അവനെ ചെയ്തിട്ട് വന്നാൽ മതി, അവനതിൻ്റെ തെറ്റ് ശരി നോക്കേണ്ട ആവശ്യമില്ല, ഉചിതമാണോ വേണ്ടത് തീരുമാനിക്കാൻ ആളല്ല അദ്ദേഹം പറഞ്ഞത് അനുസരിക്കുക ചെയ്യാൻ പറ്റുള്ളൂ. ശതകം പറയുമ്പോൾ പോയി പറഞ്ഞാൽ അവൻ ചെയ്തുകൊണ്ട് വരും. പക്ഷെ ഈ പടയാളികൾക്ക് അധികാരികൾ പറഞ്ഞ ഓർഡർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ, ഈശോയിലുള്ള ആ അഭിഷേകത്തിൻ്റെ നിറവ് അവരെ സ്പർശിച്ചു. അപ്പം ഈശോയോടുള്ള ആദരവ് അവിടെ ഉള്ളിൽ നിറയുകയാണ്. അപ്പം അവർ വന്നിട്ട് പറയുന്നു, ഇവനെപ്പോലെ ആരും സംസാരിച്ചിട്ടില്ല, വാക്കുകൊണ്ട് അവർ ഈശോയെ ബഹുമാനിച്ചു. അവനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുകയല്ല, എനിക്ക് തോന്നുന്നില്ല പറ്റുകയല്ല, പെരുമാറ്റം കൊണ്ട് ഈശോയെ ബഹുമാനിക്കുകയാണ്. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു വ്യക്തിയെ ബഹുമാനിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടത്. ഇത് നമ്മൾ ഈ പടയാളികളെ കുറിച്ച് മാത്രമല്ല, നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാം ജനക്കൂട്ടത്തെക്കുറിച്ചും ഇതുപോലെ. ലൂക്കായുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുമ്പോൾ അവിടെ ഈശ്വര പക്കലെത്തുന്ന ഈശോയെ കേൾക്കാനായിട്ട് വരുന്ന ജനങ്ങൾ അവരെങ്ങനെയാണ് ഈശോയുടെ കൂടെ നിന്നത് എന്ന് പറയുമ്പോൾ ലൂക്കായുടെ സുവിശേഷം മനോഹരമായിട്ട് കാര്യം പറയുകയാണ്. 47-48 വാക്യം, അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികൾ അവരെ നശിപ്പിക്കുവാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. വാക്കുകളിൽ മുഴുകി വിട്ടുപോകാതെ നിന്നു എന്ന് വെച്ചാൽ ഈശോ പറയുന്ന വാക്ക് കേട്ടിട്ട് ആ വാക്കുകളിൽ പ്രവഹിക്കുന്നതായ ദൈവിക ജ്ഞാന അഭിഷേകം അത് അവരുടെ ഉള്ളിൽ നിറഞ്ഞിട്ട് അവർക്ക് ഈശോയെ ഇട്ടിട്ട് പോകാനായിട്ട് തോന്നില്ല. ഈശോയോടുള്ള ഇതാണ് ബഹുമാനം, ആദരവ്, ഈശോ എന്ന വ്യക്തിയിലെ ശ്രേഷ്ഠത, നന്മ അവർ ശരിക്കും അനുഭവിച്ചറിയുകയാണ്, തിരിച്ചറിയുകയാണ്. അതിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റ ശൈലിയാണ് വിട്ടുപോകാതെ ഒപ്പം നിൽക്കാനിട വരുത്തുക. അപ്പം അതുപോലെ ഒരു നമ്മുടെ മാതാപിതാക്കളിലും അധികാരികളിലൊക്കെയുള്ള നന്മയെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ അധികാരികളെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ എന്തുമാത്രം വിമർശനത്തിൻ്റെയും പഴിക്കലുടെയും ചിന്തകളാണ് നമ്മുടെ വിളിക്കേറി വരുന്നത്. പലപ്പോഴും ഒത്തിരി നൊമ്പരം തോന്നുന്ന ഒരു കാര്യം ഇന്ന് സംഭവിക്കുന്നത് മാതാപിതാക്കളെ മാത്രമല്ല സഭാ അധികാരികളെ, സഭാ അധ്യക്ഷന്മാരെ എല്ലാം നിന്ദിച്ചും പുച്ഛിച്ചും കൊണ്ടുള്ള ഒരുപാട് പെരുമാറ്റങ്ങളും കമൻറ്റുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിലും ചാനലുകളിലും ടെലിവിഷനിലും പത്രമാസികളിലും എല്ലാം എന്തുമാത്രമാണ്. അതിനെ പിഞ്ചെന്നുകൊണ്ട് അത് ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് സഭയെ നോക്കിയിട്ട് സഭ മുഴുവൻ നശിച്ചു, ഇതെങ്ങോട്ടായി പോകുന്നത്, ഈ സഭാധ്യക്ഷന്മാർ സഭയെ നശിപ്പിക്കുകയാണ്, ഇങ്ങനെയൊക്കെ നമ്മുടെ മാർപ്പാപ്പ ഉൾപ്പെടെ എത്രമാര് ബിഷപ്പ്മാര് വൈദികര് അവരെ എല്ലാം വിമർശിച്ചും പഴിച്ചും നിന്ദിച്ചും പുച്ഛിച്ചും കൊണ്ട് എഴുതുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരു ശൈലി തന്നെ ഇന്ന് കണ്ടമാനം സമൂഹത്തിന് കടന്നു വന്നിട്ടുണ്ട്. സമൂഹത്തിനപ്പുറം സഭാ സമൂഹങ്ങളിലും ദൈവജനത്തിൻ്റെ ഇടയിൽ പോലും പ്രത്യേകിച്ചും അല്പം ആത്മീയമായ ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും ഒക്കെ കിട്ടിയ വ്യക്തികൾക്ക് ആണ് ഈ ഒരു വലിയ കെണി അധികം വന്ന് ഭവിച്ചിരിക്കുന്നത്. നമ്മൾ ലൂക്കാ 18 ഫരിസേയ ഭാവം നമ്മൾ കണ്ടല്ലോ. ഫരിസേയൻ കുറെ നന്മകൾ ചെയ്യുന്ന വ്യക്തിയാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ആത്മീയമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്.
പക്ഷെ അതാ വ്യക്തിക്ക് മറ്റവരെ നോക്കി പുച്ഛിക്കാനാണ് ഇട വരുത്തുന്നത്. താഴെ നിൽക്കുന്ന ചുങ്കക്കാരനെ നോക്കിയിട്ട് നിന്ദയാണ് ഉള്ളിൽ വരുന്നത്, താരതമ്യം ചെയ്യുകയാണ്. ഇത് പരിസയഭാവം എന്ന് പറയും, നമുക്കറിയാം. ഈ പരിസയഭാവം എന്ന് പറയുന്നത് പാപികൾക്കുണ്ടാകുന്ന ഒരു പാപാവസ്ഥയല്ല, മറിച്ച് കുറച്ച് ആത്മീയമായിട്ട് ചില വളർന്നവർക്കുണ്ടാകുന്ന ഒരു പാപാവസ്ഥയാണ്. ആത്മീയമായിട്ട് ചില ബോധ്യങ്ങൾ വളർച്ചയൊക്കെ കിട്ടിയ വ്യക്തികളുടെ മുമ്പിൽ സാത്താൻ വിദഗ്ധമായി വിജയകരമായി വെച്ചുകൊടുത്ത് നടപ്പിലാക്കുന്ന ഒരു കെണിയാണ് പരിസയഭാവം. എന്നിപ്പോൾ സൂചിപ്പിച്ച പോലെയുള്ള മീഡിയയിലൊക്കെയുള്ള ചർച്ചകളിലും പങ്കുവെക്കലുകളിലും വിമർശനപരമായ പ്രതിപാദനങ്ങളിലും ഒക്കെ ആത്മീയമായിട്ട് കുറച്ച് വെളിച്ചം കിട്ടിയവര്, അഭിഷേകം കിട്ടിയവര്, അല്ലെങ്കിൽ വചനം കുറച്ച് ആഴപ്പെട്ട് പഠിച്ച വ്യക്തികള്, ശുശ്രൂഷയിലൊക്കെ മുന്നിട്ട് നിൽക്കാൻ അവസരം കിട്ടിയ വ്യക്തികള്, അല്ലെ പ്രാർത്ഥന അനുഭവത്തിൽ കുറച്ച് മുന്നേറിയ വ്യക്തികള്, അങ്ങനെയുള്ള വ്യക്തികള് സഭാധ്യക്ഷന്മാരെയും അധികാരികളെയും വികാരിച്ചനെയും മെത്രാനച്ചനെയും കരുതനാളന്മാരെയും മാർപ്പാപ്പായും ഒക്കെ എന്തുമാത്രം പുച്ഛിച്ചുകൊണ്ട് എഴുതുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ അല്ല, പരിശുദ്ധാത്മാവിന്റെ അല്ല. മാതാപിതാക്കന്മാരെ നോക്കിയിട്ട് അവരുടെ കുറവും വിലക്കുറവും നോക്കിയിട്ട് അവരെ നിന്ദിക്കരുത് എന്ന് പറയുന്ന വചനം നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്കിലും നമ്മളുടെ സഭയിലെ പിതാക്കന്മാരെയും അധികാരികളെയും നോക്കിയിട്ട് ഒരിക്കലും അവർ നിന്ദിക്കാൻ നമുക്ക് അനുവാദമില്ല, അവകാശം ഇല്ല. നമ്മൾ നേരത്തെ അസീസി പുണ്യവാനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ സംഭവം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അസീസി പുണ്യവാൻ ഇങ്ങനെ കറങ്ങി നടക്കും, പ്രസംഗിച്ച് നടക്കുമ്പോൾ ഒരു നാട്ടിൻ പ്രദേശത്ത് ചെന്നു. അവിടെ ഒരു ഗ്രാമീണ ഇടവക ദേവാലയം. ആ ഇടവകയിലെ അച്ഛൻ, പണ്ടത്തെ കാലം ഒന്ന് ഓർമ്മിക്കണം, അച്ഛന് ആ വർഷങ്ങളായിട്ട് ആ ദേവാലയത്തിലാണ്. അങ്ങനെ അച്ഛനൊരു മോശമായ ജീവിതമുണ്ട്, മോശമായ രീതിയിൽ ഒരു ബന്ധം, ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം, ആ സ്ത്രീയെ കൂട്ടിക്കൊണ്ട് ജീവിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് വല്ലാത്ത ഇടർച്ച എന്തൊക്കെ സംഭവം അവിടെ ഉണ്ട്. അപ്പൊ അച്ഛനോടുള്ള നിന്ദയും അവജ്ഞയും എല്ലാമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കുറെ ഇടവക്കാര് അവിടെയുണ്ട്. അവരിങ്ങനെ കേട്ടു ഈ അസിസി പുണ്ണവൻ അതുവഴി വരുന്നുണ്ടെന്ന്. അപ്പൊ അവര് നേരത്തെ ചെന്ന് അസിസി പുണ്ണവനെ വഴിക്ക് വെച്ച് തന്നെ കണ്ടിട്ട് അസിസി പുണ്ണവൻ പറഞ്ഞത്, ഞങ്ങളുടെ വികാരം ചെയ്യുന്നത് കെട്ട മനുഷ്യനെ വൃത്തിയിൽ കാണിച്ച് ജീവിക്കുകയാണ്, അങ്ങേ എല്ലാവർക്കും ബഹുമാനമുള്ള അങ്ങ് അവിടെ വന്നിട്ട് അച്ഛനോട് നല്ലപോലെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, നല്ലൊരു താക്കി തിരുത്തി എടുക്കണം, ഒന്ന് വഴക്ക് പറഞ്ഞ് ശരിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛനെ പറ്റിയുള്ള ഈ അവരുടെ അതൃപ്തിയും വിഷമം എല്ലാം ഈ അസിസി പുണ്ണവനോട് പറഞ്ഞു. അസിപ്പിട്ട് അതെല്ലാം ഇങ്ങനെ കേട്ടു. എന്നിട്ട് അത് കഴിഞ്ഞ് അവരുടെ കൂടെ തിരിച്ച് വരികയാണ്. ഓർമ്മിക്കുന്നൊരു സംഭവം, ഈ ഇടവകരെ ഒന്ന് പള്ളിയിൽ അങ്ങോട്ട് വന്നു. അപ്പോഴേക്കും അസിസിപ്പിട്ട് ഞാൻ ഇങ്ങനെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോഴേക്കും ഈ വികാരിച്ച് ഇറങ്ങി ഓടി വന്ന് കാണാനായിട്ട് ഓടി വരികയാണ്. അങ്ങനെ വന്നപ്പോഴേക്കും ഈ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുക, ഇപ്പം വികാരിച്ചിട്ട് നല്ല ഡോസ് ഇങ്ങനെ കൊടുക്കും. സ്നാപകൻ ഹേറോദോസിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ലേ ഹേറോദിയായ എന്നിട്ട് ഭാര്യ വെച്ചു തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് അത് പറഞ്ഞ് തിരുത്തിയ പോലെ അസിസി പുണ്ണവൻ ഇപ്പോൾ നേരെ നിന്നിട്ട് അച്ഛാ ഈ കാണിക്കുന്ന എന്ത് വൃത്തികേടാ അങ്ങനെ ചോദിച്ചു കുറ്റപ്പെടുത്തു. അങ്ങനെ പുറത്തുകൊണ്ട് നിൽക്കുമ്പോൾ അസിസി പുണ്ണവൻ അടുത്തോട്ട് ചെന്നു. അടുത്ത് ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്ന മുഖത്തേക്ക് നോക്കിയപ്പോഴേ അസിസി പുണ്ണവൻ ചെയ്തത് എന്താണ്? മുട്ടുകുത്തി ആ അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ വണങ്ങി അച്ഛൻ്റെ കൈ രണ്ടും എടുത്ത് കൈ പിടിച്ചു ആ കരകളിലേക്ക് നോക്കി. എന്നിട്ട് അസിസി പുണ്ണവൻ പറഞ്ഞ്, ഓ എല്ലാ ദിവസവും എൻ്റെ കർത്താവിനെ എടുക്കുന്ന കൈയാണല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആദരവോടെ അത് ചുംബിക്കുന്നു, വണങ്ങുന്നു. കർത്താവിനെ അടുത്താലിയിലെടുക്കുന്ന വൈദികൻ അഭിഷിക്തൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു നിന്ദയും പുച്ഛവും ഒന്നും അസിസിയുടെ വായിൽ നിന്ന് വന്നില്ല. അങ്ങനത്തെ പെരുമാറ്റമാണ് അദ്ദേഹം കൊടുക്കുക. സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ വികാരിച്ചതിനെ കുറിച്ച് നമുക്ക് സന്തോഷമാണോ? നമുക്ക് ഓരോരുത്തർക്കും ഒരു വികാരിച്ചിട്ടുണ്ടല്ലോ പള്ളിയിൽ. ആ വികാരിച്ചതിനെ കുറിച്ച് നമുക്ക് ബഹുമാനമാണോ? യഥാർത്ഥത്തിൽ ബഹുമാനമുണ്ടോ? അതോ കാണുമ്പം അച്ഛാ ഈശോ മിശ ശ്രുതിയായിരിക്കട്ടെ, ചെല്ലുമ്പോൾ നമ്മൾ അതരവിടെ നിൽക്കും, വീട്ടിൽ വന്ന എണീറ്റിക്ക് സ്വീകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് പുച്ഛമാണോ? അങ്ങേര് ഇങ്ങനെയൊക്കെയാണ്, അങ്ങേര് ഇങ്ങനെയൊക്കെയാണ്, അങ്ങയുടെ പ്രസംഗം എങ്ങനെയാണ്, കുബാനയിലെന്ന് ഇങ്ങനെയാണ്, അങ്ങേരെ സമയമെല്ലാം അങ്ങനെ ചെലവഴിക്കുന്നു, അല്ല അങ്ങേരെ സാമ്പത്തികമായിട്ട് കള്ളത്തരം കാണിക്കുന്നു എന്ന് തോന്നുന്നു, അല്ല അങ്ങേരെ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഉള്ളതായിരിക്കാം ഇല്ലാത്തതായിരിക്കാം, നമുക്ക് തോന്നുന്നതായിരിക്കാം, ആൾക്കാർ തോന്നുന്ന വെച്ച് പറഞ്ഞു വരത്തിയതായിരിക്കാം,
എന്തുമാകട്ടെ, അതിൻ്റെ ഫലമായി സാത്താൻ നമ്മളെ കീഴ്പ്പെടുത്തി തോപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മേഖല എന്താ? നമുക്ക് നമ്മുടെ വികാരത്തിനെ കുറിച്ച് ഉള്ളിൻ്റെ ഉള്ളൊരു മീച്ചമില്ല. ആ വ്യക്തിക്ക് ദൈവം നമ്മുടെ മേൽ കൊടുത്തിരിക്കുന്ന അധികാരം, അഭിഷേകം, ഉത്തരവാദിത്വം, ചുമതല, അതൊന്നും നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നില്ല. മറിച്ച് അദ്ദേഹത്തെ കുറിച്ച് നിന്ദയും പരിഹാസവും. അങ്ങനെ നിൽക്കുമ്പോൾ സ്നേഹമുള്ളവർ നമുക്ക് നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ബഹുമാനം പരിയല. നമ്മൾ വിധിക്കുന്നതിനെ പറ്റി നേരത്തെ ചിന്തിച്ചില്ലേ? അപ്പോൾ അതിൻ്റെ മറ്റൊരുവൻ്റെ ദാസനെ വിധി സേവകനെ വിധിക്കാൻ നീ ആരാ? റോമാലേഖനത്തെ നമ്മൾ കണ്ട ഓർമ്മിക്കുന്നുണ്ടല്ലോ, രണ്ടാമധ്യായത്തിലും പകുതി വന്ന് പോകുന്നാലും ഒക്കെ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാ? ഏ മനുഷ്യ, നീ ആരാണെങ്കിലും നീ അങ്ങനെ വിധിക്കുമ്പോൾ നീ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവൻ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണം ഇല്ല. നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ ആരെയും, അത് പ്രത്യേകിച്ച് അധികാരികളെ, മാതാപിതാക്കളെ, നമ്മുടെ വികാരിയച്ഛനെ, നമ്മുടെ രൂപത അധ്യക്ഷനെ, രൂപത അധ്യക്ഷന്മാരെ, സഭാ അധ്യക്ഷന്മാരെ, മാർപ്പാപ്പയെ, മാർപ്പാപ്പ ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് മാർപ്പാപ്പയ്ക്കെതിരെ ഒരുപാട് ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ മീഡിയയിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് അവസരമുണ്ട്. അതുകൊണ്ട് ഇതുമാത്രമാണ് അങ്ങനെ എഴുതി വിടുന്നത്, മാർപ്പാപ്പ അത് പോയി, അങ്ങനെ പഠിപ്പ് ശരിയായില്ല, അങ്ങനെ ചെയ്ത് ശരിയായില്ല, അവിടെ പോയി ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയ്ക്കെതിരെ എന്തുമാത്രം വിമർശനം. ഞാൻ ഈ മാർപ്പാപ്പയ്ക്കെതിരെ ഇന്ന് മാത്രം സംഭവിക്കുക, എല്ലാ മാർപ്പാപ്പമാർക്കെതിരെ ഇങ്ങനെയുള്ള വിമർശനം ഉതിർക്കാനായിട്ട് കുറെ പേർക്ക് പ്രേരണ ഉള്ളില് പരിശുദ്ധാത്മാവ് കൊടുക്കുക, കൊടുത്തിട്ടില്ല. പിന്നെ ആരാണ് ഈ വിമർശിക്കാനും പഠിക്കാനും ഉള്ള പ്രേരണ കൊടുക്കുന്നത്? പൈശാചിക അരൂപിയാണ്, പൈശാചിക അരൂപിയാണ്. മത്തായി 20 കണ്ടല്ലോ, യഹൂദ അധികാരികളെ പരീക്ഷ പറഞ്ഞു, അവർ മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അവർ പറയുന്നത് അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം, നിന്ദിക്കരുത്. അവർ ചെയ്യുന്നത് ശരിയല്ല, ഈശോ ചൂടി കാണിച്ചു കൊണ്ട് അവരുടെ ജീവിതം അനുകരിക്കേണ്ട, പക്ഷെ അവരെ ബഹുമാനിക്കണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ദൈവം നമുക്ക് നൽകി എല്ലാവരെയും ആദരവോടെ വീക്ഷിക്കണം. അവരിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. കുറവും പോരായ്മയൊക്കെ ഉണ്ടായിരിക്കാം. ഇവിടെ റോമ ലേഖനാർത്ഥി പറയുകയാണ്, അവര് തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റ് അവർ ചെയ്യുന്നത് അതിന് കണക്ക് കൊടുക്കേണ്ടത് അവരുടെ യജമാനന്റെ മുമ്പിലാണ്, അല്ലാതെ അത് നീയല്ല കൈകാര്യം ചെയ്യേണ്ട വ്യക്തി. അവർ വീഴുന്നുണ്ടെങ്കിൽ അവരുടെ യജമാനന്റെ മുമ്പിലാണ് വീഴുന്നത്, യജമാനൻ അവരെ താങ്ങി നിർത്താനായിട്ട് സാധിക്കും, കഴിവുള്ളവനാണ്, അവരുടെ യജമാൻ അവരെ താങ്ങി നിർത്തുക തന്നെ ചെയ്യും. അവിടെ നീ അവരെ വിധിക്കാനായിട്ടാണല്ല. റോമാ 14:4 വാക്യം, മറ്റൊരാളുടെ സേവനെ വിധിക്കാൻ നീ ആരാണ്? സ്വന്തം യജമാനന്റെ സന്നിധിയിൽ അവൻ നിനക്കുകയോ വീഴുകയോ ചെയ്യുന്നത്, അവനെ താങ്ങി നിർത്താൻ യജമാന് കഴിവുള്ളതുകൊണ്ട് അവൻ നിനക്കുക തന്നെ ചെയ്യും. അവൻ നിൽക്കട്ടെ, ഇനി വീഴുകയാണെങ്കിൽ യജമാനൻ നോക്കും നീ എന്താ ചെയ്യേണ്ടത്, വീഴുന്ന കാണുന്നുണ്ടോ, താങ്ങിക്കൊടുക്കുന്നതിന് പ്രാർത്ഥന വഴി സഹായിച്ചു കൊടുക്കുക, പ്രാർത്ഥന വഴി ശക്തിപ്പെടുത്തി കൊടുക്കുക. വയസ്സെ കണ്ടില്ലേ, നോഹ മദ്യപിച്ച് ലക്കുകെട്ട് വിവസ്ത്രനായി കിടക്കുമ്പോൾ ഇട മകൻ പുച്ഛിച്ചു നിന്ദിച്ചു, അത് അവന് ശാപത്തിന് കാരണമായി, അനുഗ്രഹം നഷ്ടപ്പെടുത്താൻ ഇട വന്നു, മൂത്ത മക്കൾ പെരുമാറിയത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ കുറവുകൾ, നഗ്നതയെ ആഘോഷിക്കരുത്. നമ്മുടെ ബഹുമാന സ്ഥാനത്ത് ദൈവം തന്നിരിക്കുന്ന ആരും ആയിക്കോട്ടെ, അവരുടെ ഇല്ലായ്മകൾ നമ്മൾ ആഘോഷിക്കരുത്. അത് നമുക്ക് 4 ലംഘനമാണ്, 2 ലംഘനമാണ്, നേരത്തെ കണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ കൃപാചോർച്ചയാണ്. ഈ മേഖലയിലുള്ള നമ്മുടെ അധികാരികളിലോ അഭിഷിക്തരിലോ അധ്യക്ഷന്മാരിലോ കാണുന്ന കുറവ് പോരായ്മയും സ്നേഹമുള്ളവരെ അത് നോക്കിയിട്ട് വിമർശനം പഠിക്കലുമായിട്ട് നീങ്ങുന്ന പരിപാടി നിർത്തണം. നമ്മുടെ അഹങ്കാരമാണ്. നമ്മൾ റോമ 2 നമ്മൾ വായിക്കുന്നുണ്ട്, നീ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല, അവരെന്നെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. വിധിക്കുമ്പോൾ നിന്നെ തന്നെ വിധിക്കുന്നത് നേരത്തെ കണ്ടതാണ്. 7 ഈശോ പറഞ്ഞ 12 വാക്യങ്ങളില് നീ വിധിക്കരുത്, നീ വിധിക്കുന്ന വിധിയാൽ നീ വിധിക്കപ്പെടും. നമ്മളതിനെപ്പറ്റി ആഴമായിട്ട് കണ്ട കാര്യമാണ്. വിധിക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ കാര്യത്തെ പുറത്തു കൊണ്ടുവന്ന്, നിന്റെ ഹൃദയത്തിൻ്റെ നിറവിഴുന്ന് അതിന് സംസാരിക്കുന്നത്. 12:30 വാക്യങ്ങൾ ഒരു കാണാം, ഹൃദയത്തിൻ്റെ നിറവിൽ അതിന് സംസാരിക്കുന്നത്. ഇപ്പൊ നന്മയുള്ള വ്യക്തി മറ്റുള്ള നന്മ കാണുന്നു. ഫിലിപ്പിനേരി
വേശ്യകളുടെ കൂട്ടിച്ചുന്ന് കയറിയിട്ട് പോലും അവരുടെ അശ്ലീലം തിരിച്ചറിയാൻ പോലും ആ മനുഷ്യന് പറ്റുന്നില്ല. അവരുടെ ഈ നഗ്നമായ അശ്ലീലപരമായ വസ്ത്രധാരണം കൊണ്ട് ഇരിക്കുന്നത് കണ്ടിട്ട് ഈ തണുപ്പത്ത് രാത്രിയിൽ ഇങ്ങനെ അവർക്ക് ശരീരത്തെ ഒന്ന് സംരക്ഷിക്കാനുള്ള വസ്ത്രം പുതുപ്പ് പോലും ഇല്ലല്ലോ എന്ന് ആ മനുഷ്യൻ ചെന്ന് വരുന്നുള്ളൂ. അഴുക്ക് തിരിയുന്നില്ല, കാരണം അത് ഉള്ളിൽ അഴുക്കില്ല. നമ്മുടെ ഉള്ളിലുള്ള അഴുക്കാണ് പുറമേയുള്ള അഴുക്കുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാക്കി തരുന്നത്. നമ്മുടെ ഉള്ളിൽ അഴുക്കില്ലായെങ്കിൽ പുറമേയുള്ള അഴുക്കിനകത്തോട് കയറാൻ നിവൃത്തിയില്ല. ഹാലിലെ ലോയ, ഹാലിലെ ലോയ, ഹാലിലെ ലോയ. അപ്പൊ എന്ന് വെച്ചാല് നമ്മള് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിന് പോരായ്മ വരുന്നു. സഭാധ്യക്ഷന്മാരാകട്ടെ, മാതാപിതാക്കന്മാരാകട്ടെ, അതിനു പകരം അവരെ കുറ്റപ്പെടും, നിന്ദിക്കുന്നു, അവരെ അകറ്റി വെക്കുന്നു, അകൽച്ചു തോന്നുന്നു. അങ്ങനെ പെരുമാറുമ്പോൾ സ്നേഹമുള്ളവരെ നമ്മുടെ തന്നെ ഇല്ലായ്മയാണ് പുറത്തു വരുന്നത്, നമ്മുടെ തന്നെ തിന്മയാണ് അവിടെ പുറത്തു വരുന്നത്. മറ്റു വ്യക്തികളെ നമുക്ക് അവരുടെ നന്മ, അവർ നന്മയുണ്ട്, അവർ നന്മയുണ്ട്, ധാരാളം നന്മകൾ അവരിലുണ്ട്. നീ നോക്കുന്ന ചിലപ്പോൾ കണ്ടെന്ന് പറയാം, ചിലപ്പോൾ മറ്റു ചിലപ്പോൾ കുറവുണ്ടായിരിക്കും, ആയിക്കോട്ടെ. അത് നോക്കാനും വിധിക്കാനും കുറവിന്റെ പുറകെ നടക്കാനും നിന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ നമ്മൾ അനേകരുടെ ആത്മീയ വളർച്ച ബ്ലോക്കായി കിടക്കുന്നതിന്റെ കാരണം ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ആ പടയാളികൾ ഈശ്വരമൊക്കെ ചെന്നു ഈശ്വരുടെ പങ്കുവെക്കലിന്റെ ആ മാധുര്യം അവർ ആസ്വദിച്ചു. അവനെപ്പോലെ ആരും സംസാരിച്ചിട്ടില്ല. നമുക്ക് ഇങ്ങനെ നമ്മുടെ മാർപ്പാപ്പയെ പറ്റി പറയാൻ പറ്റണം. നമ്മുടെ മാർപ്പാപ്പയെ പറ്റി അദ്ദേഹത്തിന്റെ എന്തെല്ലാം കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നീ പ്രതീക്ഷിക്കുന്നവരായിരിക്കുക, നിനക്ക് മനസ്സിലാകുന്നില്ല, ആയിക്കോട്ടെ, മനസ്സിലാകുന്നില്ല, മനസ്സിലാകുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനെ വിധിക്കാൻ വിമർശിക്കാൻ നീ നിന്നെ ആളല്ല. മാർപ്പാപ്പയെ പഠിപ്പിക്കാൻ തിരുത്താനും നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് തമ്പുരാൻ. ഇല്ല, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മെത്രാണച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് നോക്കിയിട്ട് കുറ്റപ്പെടുത്താനും വിധിക്കാനും വിമർശിക്കാനും പഴിക്കാനും നിന്ദിക്കാനും നിന്നെ ആരാ ഏൽപ്പിച്ചത്? നിന്നെ ആരാ ഏൽപ്പിച്ചത്? നിന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് നിനക്ക് ചിന്ത വരുന്നത്? നിന്റെ ഉള്ളിൽ അമർഷമുണ്ട്, അഴുക്കുണ്ട്, അതുകൊണ്ടാണ്. നിന്റെ ആത്മീയതയുടെ പാപ്പരത്വമാണ് നിന്റെ വിമർശത്തിൽ പുറത്തു വരുന്നത്. അവിടെ നിനക്ക് ബഹുമാനമില്ല, ബഹുമാനമില്ലാത്ത സംസാരം, പെരുമാറ്റം, എഴുത്തും എല്ലാം വരുന്നു. വികാരിച്ചതിനെ പറ്റി അങ്ങനെ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വികാരിച്ചത് നോക്കിക്കേ, ആ ജീവിതം എത്ര വയസ്സുള്ള ആളാകട്ടെ, ചെറുപ്പോ പ്രായമുള്ളതോ ഏത് രീതി ആയിക്കോട്ടെ, ആ മനുഷ്യൻ കൊച്ചുനാളിന് തമ്പുരാന്റെ വിളി കിട്ടി, വീട് വിട്ട് ഇറങ്ങി, വർഷങ്ങൾ പരിശീലനം എടുത്തു, സമർപ്പിച്ചു, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. ശരിയാണ്, കുറവുകളുണ്ടായിരിക്കും, ബോധ്യം ചിലപ്പോൾ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ പാളിപ്പോയിട്ടുണ്ടായിരിക്കാം. അത് യജമാന്റെ മുമ്പിൽ, യജമാനുമായിട്ടുള്ള ബന്ധത്തിന്റെ വിഷയമാണ്. യജമാൻ അത് നോക്കട്ടെ. അവ വീഴുന്നുണ്ടെങ്കിൽ യജമാന്റെ മുമ്പിലാണ് വീഴുന്നത്, അത് യജമാനും ദാസനുമായുള്ള ബന്ധത്തിന്റെ വിഷയം, നിന്റെ വിഷയം അല്ല. ആ വ്യക്തി ആ നല്ല പ്രായത്തിൽ ചെറുപ്പത്തിൽ തമ്പുരാനെ സ്വർഗം കേട്ട് ജീവിതം മുഴുവൻ സമർപ്പിച്ചില്ലേ? എത്രയോ വലിയ കാര്യമാണ്, അത് എത്രയോ വലിയ കാര്യമാണ്. സമർപ്പിതരായ വ്യക്തികൾ, ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ, ഏത് വ്യക്തിയെ കുറിച്ച് ചിന്തിച്ചേ? അങ്ങനെ ശുശ്രൂഷയുമായിട്ട് ഇറങ്ങാനുള്ള പ്രേരണ വന്നില്ലേ? വീട്ടിലെ സ്വന്തം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, സാമ്പത്തികമായ തലത്തിൽ ഇറങ്ങുന്ന കാര്യങ്ങൾ അവസരമൊക്കെ മാറ്റിവെച്ചിട്ട് ഇത്ര മണിക്കൂറുകൾ ശുശ്രൂഷ ചെയ്യാൻ, വചന പങ്കുവെക്കാൻ, അല്ലെങ്കിൽ സുവിശേഷം വരെ ഏതെങ്കിലും ഇത് ചെയ്യാനായിട്ട് ആ മനുഷ്യൻ ഇറങ്ങിച്ച് ചെയ്യുന്നില്ലേ? അതിനകത്ത് കുറ്റം കുറവ് നോക്കിക്കൊണ്ട് വിധിച്ചുകൊണ്ട് നിൽക്കാതെ ആ മനുഷ്യന് ദൈവത്തിന്റെ സ്വരത്തോട് അത്രയും പ്രതിബദ്ധത അല്ലെങ്കിൽ പ്രത്യുത്തരം കൊടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. നമുക്കത് പറ്റുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് പറ്റാത്ത എന്തെല്ലാം കാര്യങ്ങൾ ആ വ്യക്തിക്ക് തന്റെ ജീവിതത്തില് അനുവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എന്തുമാത്രം നന്മകള് സ്നേഹമുള്ളവരെ നമ്മുടെ ചുറ്റുകൂടെ ഉണ്ട്. മത്സ്യ പൊണ്ണുവാൻ നാട്ടുകാർ മുഴുവൻ നിന്ദിക്കുന്ന, പുച്ഛിക്കുന്ന വൃത്തികെട്ടനാന്ന് പറയുന്ന ആ വികാരത്തിനെ നമുക്ക് ചെന്നപ്പോൾ അസ്തിപുണ്യം കണ്ടത് എന്റെ കർത്താവരെ എല്ലാം എടുക്കുന്ന കരങ്ങളാ, അത് തന്നെ മതി. മറ്റ് കുറവ് ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അത് തമ്പുരാന്റെ മുമ്പിൽ അച്ഛൻ തീർക്കട്ടെ. ഇനി എന്തെങ്കിലും കുറവ് പോരാൻ വേണം, ദൈവമേ അതിന് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, കരുണയായിരിക്കണേ, അങ്ങേക്കൂടി ജീവിക്കുന്ന വ്യക്തിയാണല്ലോ. പക്ഷെ എനിക്ക് പോരായ്മ വന്നു, ബലഹീനത വന്നു, അല്ലെ ബന്ധനത്തിലായി, കരുണയായിരിക്കണേ എന്ന് പറഞ്ഞ് ആ മനുഷ്യന് വേണ്ടി നൊന്ത് പ്രാർത്ഥിക്കാനാണ് ഇടവാക്കാർ തയ്യാറാകട്ടെ എന്നാണ് അസിസിപ്പുണ്യം അതുപോലെ പഠിപ്പിക്കുന്നത്. ആ മനുഷ്യന് ദൈവം കൊടുത്ത നന്മ അല്ല, ആ മനുഷ്യരുടെ ദൈവം നമുക്ക് ആ ഇടവക്കാർക്ക് നൽകുന്ന കൃപാവരം. അത് സത്യിച്ചേ ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണണം, അവരുടെ ശ്രേഷ്ഠ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ശ്രേഷ്ഠത മറ്റുള്ളവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ കാരണം അവരുടെ ഒരു ശ്രേഷ്ഠതയിൽ എന്നുള്ളതല്ല, നമ്മില്
അൽമിയ അഹങ്കാരം, തിന്മ, അൽമിയ വളർച്ചയില്ലായ്മ, ഇതെല്ലാം കയറി കിടക്കുന്നുണ്ട്. സാത്താനാണ് മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ഹവ്വയുടെ മക്കൾ ദൈവത്തെക്കുറിച്ച് പോലും കുറ്റപ്പെടുത്തി സംസാരിച്ചു, ദൈവം നുണ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ആ പാഠം പറിക്കരുത് പറഞ്ഞത്. അപ്പോൾ ഹവ്വയ്ക്ക് ദൈവത്തോട് സംശയമായ അകൽച്ചയായി. ഈ ഒരു സാത്താന്റെ കെണി ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മാതാപിതാക്കളും മുതിർന്നവർ നമ്മുടെ ആത്മീയ പിതാക്കന്മാർ അധികാരികൾ ഇവർക്കെ എല്ലാം ഇവിടെ ഇവരെ പറ്റി എല്ലാം സാത്താനും വളരെ വിദഗ്ധമായിട്ട് നമ്മുടെ ഉള്ളിൽ കയറ്റി വെക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ. അവിടെ നമ്മൾ തിരുത്തലെടുക്കണം, തിരിച്ചറിയണം. ഇത് ഹല്ലേലൂയ എനിക്ക് പറഞ്ഞിട്ട് തൃപ്തിയാകുന്നില്ല. മാവേൽ ഇത്തിക്കണ്ണി കയറിക്കിടന്ന് അത് വേര് പിടിച്ച് വളർന്നിട്ട് പടർന്ന് പൂത്തിങ്ങനെ നിൽക്കുന്ന ഇത്തിക്കണ്ണി മാവിൻ്റെ കമ്പയിൽ, അതോടുകൂടി ആ മാവിൻ്റെ കമ്പയിൽ പിന്നെ മാങ്ങ ഉണ്ടാകുന്നില്ല, പൂവുണ്ടാകുന്നില്ല, അത് ശോഷിച്ചുകൊണ്ടിരിക്കുക. ഇത് നേരെ ഉണങ്ങിപ്പോയൊന്നുമില്ല, നേരെ ഒടിഞ്ഞു പോയൊന്നുമില്ല, പക്ഷേ ആ മാവിലൂടെ വരുന്ന ജീവരസം മുഴുവൻ ഇത്തിക്കണ്ണി എടുത്തിട്ട് വളരുക. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മജീവിതത്തിൽ ഇത്തിക്കണ്ണി പിടിച്ചു നിന്നിട്ട് നമ്മുടെ ആത്മജീവിതം നന്നായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പല കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് ആത്മീയ സന്തോഷവും പരിശുദ്ധ അനുഭവം തരുന്നതായ മറ്റ് ആ നിറവ് മാവിൻ്റെ കമ്പെ പൂത്ത് എന്തുമാത്രം മാങ്ങ ഇങ്ങനെ കുരകുറയായിട്ട് ഉണ്ടാവേണ്ടതാണ്, അതുണ്ടാകുന്നില്ല ഈ ഇത്തിക്കണ്ണി പിടിച്ചുകൊണ്ട്. ഇങ്ങനെ ഒരു വിമർശനത്തിന്റെ നിന്ദയുടെ പരിഹാസത്തിന് ഇത്തിക്കണ്ണി കയറി പിടിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ബഹുമാനിക്കാൻ പറ്റുന്നില്ല. പടയാളി പറഞ്ഞില്ല, അവൻ സംസാരിച്ച പോലെ ആരും സംസാരിച്ചിട്ടില്ല. ഇതുപോലെ നമ്മുടെ വികാരച്ചനെ നോക്കി, അല്ലെ അപ്പനെ നോക്കി, അമ്മയെ നോക്കി, എൻ്റെ അപ്പായെപ്പോലെ വേറെ ആരും ഇതുപോലെ ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം ഉള്ള നന്മയെ കണ്ടു തിരിച്ചറിഞ്ഞിട്ട്. എൻ്റെ അമ്മയെപ്പോലെ ഇങ്ങനെ ഇന്ന രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി വേറെ വരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഇപ്പോഴത്തെ വികാരച്ചനെ പോലെ ഇങ്ങനെ വേറൊരു അച്ഛനെയും അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ അച്ഛന്മാരെ കമ്പയർ ചെയ്യാനായിട്ടില്ല, പക്ഷെ ഈ നന്മ തിരിച്ചറിയാനായിട്ടാണ്. ഈ ബിഷപ്പിനെ പോലെ, ആ ബിഷപ്പിലെ ആ നന്മകൾ കണ്ടേ, ആ മറുപ്പാപ്പിലെ നന്മകൾ കണ്ടേ, സഭ അധ്യക്ഷന്മാരിലെ, വൈദികരിലെ, സമർപ്പിതരിലെ, ശുശ്രൂഷകരിലെ ഏത് മേഖലയിലും, അതുപോലെ തന്നെ സമൂഹത്തിലുള്ള രാഷ്ട്രീയ അധികാരികളൊക്കെ, നമ്മുടെ ഈ പറഞ്ഞ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും മുഖ്യമന്ത്രിമാരായാലും അവരിലും ഒക്കെ കുറേ ഏറെ നന്മകൾ എന്തായാലും ഉണ്ട് സ്നേഹമുള്ളവരെ. അത് നോക്കിയിട്ട് നമുക്കതൊന്ന് അംഗീകരിക്കാനും ആസ്വദിക്കാനും ആദരവോടെ വീക്ഷിക്കാനും ആ വ്യക്തിക്ക് ഇത്ര സാധിക്കുന്നുണ്ടല്ലോ, നമ്മളെ കൊണ്ട് പറ്റിയല്ല, നമ്മളാണ് നടക്കുകയല്ല, ഇത്രയും ഉത്തരവാദിത്തങ്ങൾ വഹിച്ചു, ഇത്രയും ഭാരങ്ങൾ വഹിച്ചു, ഇത്രയും കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഇങ്ങനെ എത്രയോ വലിയ കാര്യം അത് രാഷ്ട്രത്തിന് വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ കുറവ് പോരായ്മ കാണുന്നുണ്ടോ? നമുക്കത് കർത്താവിൻ്റെ ബലിയിലേക്ക് എടുത്തു വെച്ച് കരുണക്കൊന്നതല്ല നമുക്കറിയാം അങ്ങനെ ചെയ്യാൻ. ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങൾ, ഈ ബഹുമാനത്തിൻ്റെ ഈ ഒരു ശൈലി നമുക്ക് ഹൃദയത്തിൻ്റെ ഈ ഒരു എളിമയിൽ നിന്നുമാണ് വരേണ്ടത്. നമ്മുടെ ആത്മീയതയുടെ ശരിക്കുള്ള അടിത്തറയിൽ നിന്നുമാണ് ഈ ബഹുമാനത്തിൻ്റെ കൽപ്പന നിർവഹിക്കാനുള്ള കരുത്ത് നമുക്ക് കിട്ടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവികാനുസരണം നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചന മേ കിടുവാൻ, നരനായവം നൊപ്പിറന്നവനേ. മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ, പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ, പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ നീ, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ നീ, പരിശുദ്ധൻ. മിശിഹാ കർത്താവേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. തിരുവോസ്തുരൂപനായ ദിവികാരൻ്റെ നാഥനായി ഞങ്ങളുടെ പക്കലെ കടന്നു വരുന്ന ഈശോ അങ്ങ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ഈശോ അങ്ങത്ര പാതകൾ ഞങ്ങൾ ചേർത്ത് പഠിപ്പിക്കുന്ന നന്ദി പറയുന്നു. ഈശോ അങ്ങേ നേരിട്ട് കേൾക്കാൻ ഇടവന്ന ജനങ്ങളും ആ സേവകരും ദേവാലയ ഭടന്മാരും പോലും അങ്ങയുടെ വാക്ക് കേട്ടപ്പോൾ അതിൻ്റെ മാധുര്യം അതിലുള്ള അഭിഷേകം നിറവ് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ മക്കൾ ആദരവോടുകൂടി നിൽക്കാനും അങ്ങയെപ്പറ്റി ആദരവോടെ സംസാരിക്കാനും അങ്ങയുടെ മക്കൾ ആദരവോടെ പെരുമാറാൻ ഇടവരെ നിങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ ഈശോയെ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്ന ആദരവിൻ്റെ ആ മനോഭാവം ഒരു വ്യക്തിയുടെ ആത്മീയതയെ കാണിക്കുന്നതാണല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എളിമയിൽ നിന്നുമാണ് വലു നിറക്കുള്ള ആദരവിൻ്റെ മനോഭാവം അവരുടെ നന്മകൾ തിരിച്ചറിയാനുള്ള ആ വ്യക്തത ഞങ്ങൾക്ക് ലഭിക്കുക. ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോയെ. പരിസയന് തൻ്റെ തന്നെ ജീവിതത്തിൽ അഹങ്കാരം നിറഞ്ഞപ്പോൾ ചുറ്റുമുള്ളവരെ നോക്കിയിട്ട് നിന്നയുടെ പുച്ഛത്തിൻ്റെയും മനോഭാവം ആ വ്യക്തിയിൽ എങ്ങനെ കയറിയെന്ന് അങ്ങ് വ്യക്തമാക്കുന്നല്ലോ ഈശോയെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മീയ കൃപാവരങ്ങളും ആത്മീയ വളർച്ചയുടെ പ്രാർത്ഥന അനുഭവങ്ങളും മറ്റുള്ളവരെ പുച്ഛിക്കാനും നിന്ദിക്കാനുമാണ് ഞങ്ങൾക്ക് പലപ്പോൾ ഇടവരുത്തിലുള്ള ഏറ്റുപറയുന്നു. അങ്ങ് നൽകിയിരിക്കുന്ന മാതാപിതാക്കന്മാരെ മാത്രമല്ല അങ്ങ് നൽകിയിരിക്കുന്ന അധികാരികളെയും സഭാധ്യക്ഷന്മാരെയും ആത്മീയ പിതാക്കന്മാരെയും ഒക്കെ പോലും നോക്കിയിട്ട് അവരുടെ കുറവുകളും പോരായ്മകളും ശ്രദ്ധിച്ചിട്ട് അവരെ നിന്ദിച്ച് ഹൃദയത്തിൽ അവരെ ഇകഴ്ത്തി കരുതിയിട്ട് അവരെ ബഹുമാനിക്കാൻ മേലാത്ത രീതിയിൽ ഞങ്ങളുടെ ഉള്ളങ്ങൾ തിന്മയിൽ പൂണ്ടു പോകുന്നു, ആണ്ടു പോകുന്നു. അവിടെ ഞങ്ങൾ സംസാരത്തിൽ ആദരവില്ല, പെരുമാറ്റത്തിൽ ബഹുമാനമില്ല ഈശോയെ. ഞങ്ങൾ നാലാം പ്രമാണം ലംഘിക്കുന്ന നിരവധിയായ തലങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുവഴിയായി ഞങ്ങളിലേക്ക് കുറവ ഒഴുകുന്ന ഒഴുകാൻ അങ്ങ് കരുതിയിരിക്കുന്നതായ ആ അവസരങ്ങൾ അല്ലെങ്കിൽ ആ ചാരുകളെല്ലാം അടഞ്ഞു പോകാൻ ഇടവരുന്ന ഈശോയെ. ഞങ്ങളുടെ ആത്മീയ ജീവിതം ഭിത്തിക്കണ്ണ് പിടിച്ച മാവിൻ്റെ കമ്പില് പൂവും കായും ഉണ്ടാകാതായി പോകുന്ന പോലെ ഞങ്ങളുടെ ആത്മീയ ജീവിതം അങ്ങനെ ബ്ലോക്കായി പോകുന്നതിനെപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. നല്ല ഈശോയെ, ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വഹിക്കണമേ. ഞങ്ങൾ തന്നെ പരിശോധിച്ച കുറവ് ഞങ്ങൾ തിരിച്ചറിയട്ടെ. വിശുദ്ധ അമ്മേ, അമ്മയുടെ ഉപരഹൃദയത്തേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ പുതുക്കി പ്രതീക്ഷ ചേർത്ത് പിടിക്കണമേ. വിശുദ്ധ അന്തോനീസെ, ഉണ്ണീശ്വരപ്പ ഞങ്ങളുടെ മാതൃസഭയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, വിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗ്യത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപതയിലെ വാഗ്വൻ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും വിശുദ്ധ പരമ ദിവികാര തിരുസാരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദം ദാസം നൽകുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ആത്മീയ പരിശ്രമ നിയോഗ മേഖലകളോടും കൂടെ വളരെ പ്രത്യേകമായി ലോകവ്യാപകമായി പ്രാർത്ഥന വലയിറക്കി ദൈവരാജ്യത്തെ ശേഖരിക്കാനുള്ള വിളി ലഭിച്ച് WWP പിൻപുട്ട അംഗങ്ങൾ ഓരോ വ്യക്തിയോടും കൂടെ നൂറ് ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.